വിചാരണ വേളയിൽ ഇങ്ങനെയൊരു മൊഴി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എടുത്തു കേരള പോലീസ് ആ മാഞ്ഞുപോയി അവിടെ ഒരു മൊഴി മാഞ്ഞു പോകത്തില്ല കാര്യം ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് മൈനറായിട്ടുള്ള കുട്ടി ആക്രമിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു എന്ന് വാർത്ത വന്നപ്പോൾ കേരള പോലീസ് ആ കേസ് ഫലപ്രദമായി നടത്തി എന്നുള്ളതാണ് ഇന്ന് കേരള സമൂഹത്തിന്റെ ബോധ്യം അതുകൊണ്ടാണ് ഒരു പ്രതിയോട് ഇനി ജീവിതാവസാനം വരെ പുറത്തിറങ്ങേണ്ട ഒരു കോടതി വിധിച്ചിരിക്കുന്നത് ആ വിധി നടത്തിയ ആ കേസ് നടത്തിയിട്ടുള്ള ആ മോൺസൺ ഭാഗങ്ങളുടെ വക്കീലാണ് ഇന്ന് സുധാകര രക്ഷാ ദൗത്യമായിട്ട് ചാനലുകളിലെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഞാൻ കണ്ടത് എന്നാൽ ആ ഒരു കേസേ ഉള്ളോ അതോടുകൂടി കേസെല്ലാം അവസാനിച്ചോ ബഹുമാനപ്പെട്ട ഗോവിന്ദം മാഷ് വ്യക്തമാക്കി പതിനാറ് കേസുണ്ട് ഉണ്ട് അല്ല ഞാൻ ഈ കേസിലേക്ക് താങ്കൾ വരും പറയില്ലേ സാർ ഞാൻ പറയട്ടെ സാർ ആ പതിനാറ് കേസില് ബാക്കി ഒരു ഒരു കേസേ കഴിഞ്ഞുള്ളൂ പതിനഞ്ച് കേസ് കിടക്കുക അതിൽ മൊഴികൾ കിടപ്പുണ്ട് ഇതിൽ ഇപ്പൊ പരാതിക്കാർ അസന്നിഗ്ധമായി തെളിയിച്ച കാര്യം എന്താ സുധാകരൻ പറഞ്ഞു ഈ പറയുന്ന ദിവസം ഞാൻ അവിടെ ഇല്ല എം ഐ ഷാനവാസ് എൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നു പരാതിക്കാർ തിരിച്ചു തെളിയിച്ചെന്താണ് എം ഐ ഷാനവാസിൻ്റെ മരണമായിട്ട് പോയപ്പെട്ടത് വേറെ ദിവസമാണ് ഈ ദിവസം സുധാകരൻ അവിടെ വന്നു എങ്ങനെയാ തെളിയിച്ചപ്പെട്ടത് ഡിജിറ്റൽ തെളിവ് മൂലം ഇതേപോലെ സുധാകരൻ്റെ അവിടുത്തെ പങ്കാളിത്തം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എട്ട് ദിവസം സുധാകരൻ അവിടെ താമസാണ് ഇവിടെ പ്രോസിക്യൂഷൻ മുമ്പുള്ള വിഷയം എന്താണ് പെൺകുട്ടികൾ അപമാനിക്കപ്പെട്ടത് പീഡിപ്പിക്കപ്പെട്ടത് ആ ദിവസങ്ങൾ അതെല്ലാം കോടതി രേഖകളിലുണ്ട് ആ സമയത്ത് സുധാകരനോട് ഉണ്ടായിരുന്നു എന്ന് കാണുന്ന ഡിജിറ്റൽ തെളിവുകൾ പരാതിക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പോൾ പിന്നെന്താ പോലീസിൻ്റെ മാർഗം പരാതിക്കാർ തെളിവുകൾ സഹതം അക്കാര്യങ്ങൾ വരുമ്പോൾ സുധാകരനോട് ചോദിക്കണം ചോദിക്കുമ്പോൾ ഒരു കാര്യമല്ല ചോദിക്കുന്നത് ഈ തട്ടിപ്പ് മാത്രമല്ല ചോദിക്കുന്നത് ആ വീട്ടിൽ കാണുന്ന മൊത്തം കാര്യം ചോദിക്കും അല്ല നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കുന്ന കണ്ടോ പത്ത് ലക്ഷം കിട്ടിയോ രണ്ട് ചോദ്യം കഴിഞ്ഞിട്ട് സുധാകരന് പരീക്ഷ പാസ്സായിട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ മോൺസെൻ ബാബുഗിളുടെ വീട്ടിൽ കടന്ന മുഴുവൻ പരിപാടിക്ക് സുധാകരൻ ഉത്തരം പറയണം അതെല്ലാം ചോദിക്കും ആ ചോദിക്കുന്ന കൂടെ ഈ മോൺസെൻ ബാബുഗല് ദ്വീപുരന്തത്തിന് അകത്ത് കിടക്കുന്ന കേസിനെ കുറിച്ച് ചോദിക്കും എന്താ സുധാകരൻ ഒളിച്ചു മാറാൻ തക്കുമാർ ശ്രീ അനിൽകുമാർ പെൺകുട്ടിയുടെ മൊഴി വളരെ കൃത്യമാണ് ഇവിടെ ഒരാൾ വന്നു പോയി എന്നുള്ളതല്ല ഒരു മിനിറ്റ് ഞാൻ വരാം കെ സുധാകരൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു സഹായം അഭ്യർത്ഥിച്ചിട്ടും സഹായിച്ചിട്ടില്ല വളരെ വളരെ ഗൗരവതരമാണ് ഒരു പോക്സോ കേസിൽ അതേ ഗൗരവത്തിലുള്ള ഒരു കുറ്റകൃത്യം അങ്ങനെ ഒരു ഉണ്ടായിട്ടും എന്ത് നടപടിയെടുത്തു അതിലെനിക്ക് ഉത്തരം വേണം ശ്രീ അനിൽകുമാർ ആ അതെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്രകാരം ഒരു മൊഴി ഉണ്ട് എന്നുള്ളതല്ല വസ്തുത പുറത്തു വരുന്നത് മൊഴി ഞാൻ കണ്ടിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്ന എന്താണ് കുട്ടി അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ മൊഴിയുണ്ട് ആ മൊഴിയുള്ള സമയത്ത് സുധാകരൻ്റെ സാന്നിധ്യം അവിടെ ലിജിൽ തന്നുകൊണ്ട് മറ്റേ കേസിലെ പരാതിക്കാർ തെളിയിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ എന്ത് സംഭവിക്കും ആ മോൺസൺ വീട്ടിൽ എല്ലാ കുറ്റും സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിനെ ഉദ്ധരിച്ചാണല്ലോ ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് ഈ വാർത്ത റിജുൽ ഒരു മിനിറ്റ് മിനിറ്റ് റിജുൽ ഒരു ഞാൻ ചോദിച്ചോളാം റിജുൽ ഞാൻ ചോദിച്ചോളാം ഞാൻ റിജുലേക്ക് വരാം റിജുൽ 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 ഒരു മിനിറ്റ് ശാന്തമായി നമുക്ക് സമാധാനപരമായി ചർച്ച കൊണ്ടോ ശ്രീ അനിൽകുമാർ ഇവിടെ ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചു അവർക്കറിയില്ല പ്രോസിക്യൂട്ടറോട് ചോദിച്ചോ അവർക്കറിയില്ല അപ്പോൾ എവിടെയാണ് എവിടെയാണ് ഈ മൊഴി അതാണ് എവിടെയാണ് ഈ മൊഴിയുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംശയത്തിന്റെ ഞാൻ റിജുലേക്ക് വരാം ഞാൻ റിജുലേക്ക് വരാം റിജുലം റിജുലിലേക്ക് ഞാൻ വരാം റിജുലേക്ക് ഞാൻ വരാം